എക്സാം ടോപ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിന്റെ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930. ഓർമ്മിക്കുക, ഉപ്പ് സത്യാഗ്രഹം 1930. ഗാന്ധിജി സംഘടിപ്പിച്ച നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആരംഭിച്ച പ്രക്ഷോഭമാണ് ഉപ്പ് സത്യാഗ്രഹം. 1836 സാൾട്ട് കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ഉപ്പിന്റെ കുത്തക അവകാശം സർക്കാർ ഏറ്റെടുത്തു. ഉപ്പ് നിയമങ്ങൾ മാറ്റുക എന്നതാണ് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ പരിപാടിയുടെ ലക്ഷ്യം. ഓർമ്മിക്കുക, സാൾട്ട് കമ്മീഷൻ 1836. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് കെ കിളപ്പൻ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. ഇപ്പോൾ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പൻ. ഇദ്ദേഹം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം പയ്യന്നൂരിലെ ഉളിയടത്ത് കടവ്, കണ്ണൂർ ജില്ലയിലാണ് പയ്യന്നൂർ. അപ്പോൾ നോക്കിയോ, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രമാണ് പയ്യന്നൂരിലെ ഉളിയടത്ത് കടവ്. പയ്യന്നൂർ രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്നു. ഒരുപാട് പ്രാവശ്യം പി എസ് സി ചോദിച്ച ചോദ്യമാണ്, രണ്ടാം ബെർദോളി പയ്യന്നൂരാണ്. ഓർമ്മിക്ക, ബെർദോളി ഗുജറാത്താണ്. കേരളീയൻ എന്നറിയപ്പെടുന്ന കെ കുഞ്ഞപ്പൻ നമ്പിയാർ, പി കൃഷ്ണപിള്ള, കുഞ്ഞിരാമൻ അടിയോടി എന്നിവരാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ മറ്റു നേതാക്കൾ. ഓർമ്മിക്കേണ്ടത്, കേരളീയൻ കെ കുഞ്ഞപ്പ നമ്പിയാർ, എന്നാൽ കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഓർമ്മിക്കുക, കേരളീയൻ കുഞ്ഞപ്പ നമ്പിയാർ, കേരളൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്തവർ 32. ഓർമ്മിക്കുക, സ്ഥിരം ചോദ്യമാണ്, കെ കേളപ്പനോടൊപ്പം ജാഥയിൽ പങ്കെടുത്തവർ 32. കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. ഓർമ്മിക്കുക, ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് മറ്റൊരു ജാഥ നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി. ഓർമ്മിക്കുക, ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ചോദ്യമായിരിക്കും. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് മറ്റൊരു ജാഥ നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി. എന്നാൽ പൊന്നാനിയിൽ നിന്നും പയ്യന്നൂരിലേക്ക് മറ്റൊരു ജാഥ നയിച്ചത് മൊയ്തു മൗലവി. ഇതൊക്കെ പി എസ് സിയുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങളാണ്. ഓർമ്മിക്കുക, പൊന്നാനിയിൽ നിന്നും പയ്യന്നൂരിലേക്ക് മറ്റൊരു ജാഥ നയിച്ചത് മൊയ്തു മൗലവി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചരേ. രചയിതാവ് ആംഷി നാരായണപിള്ള. ഓർമ്മിക്കുക, ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടി ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചരേ. രചയിതാവ് ആംഷി നാരായണപിള്ള. 1930 ഏപ്രിൽ 21 ജാഥ പയ്യന്നൂരിലേക്ക് എത്തിയത്, കണ്ണൂരിലെ പയ്യന്നൂർ. ഉപ്പ് സത്യാഗ്രഹ നിയമം ലംഘിക്കുകയും ചെയ്തു. ജാഥയിൽ ഈ ജാഥയെ സ്വീകരിച്ചത് കരൂർ നീലകണ്ഠ നമ്പൂതിരിയാണ്. ഓർമ്മിക്ക, ജാഥയെ സ്വീകരിച്ചത് കരൂർ നീലകണ്ഠ നമ്പൂതിരി. കോഴിക്കോട് ഉപ്പ് നിയമന ലംഘനം നടത്തിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. കോഴിക്കോട് ഉപ്പ് നിയമ ലംഘനം നടത്തിയത് ഓർമ്മിക്ക, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം നൽകിയത് മുയ്യാരത്ത് ശങ്കരൻ. ഓർമ്മിക്കുക, പി എസ് സി നല്ലൊരു ചോദ്യമാണ്. കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് 1930 മെയ് 12. അപ്പോൾ ഓർമ്മിക്കുക, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് 1930 മെയ് 12. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയടത്ത് കടവ്. അപ്പോൾ ഓർമ്മിക്കുക, ഉപ്പ് സത്യാഗ്രഹ സ്മാരകം ഉളിയടത്ത് കടവ്. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹിയാണ് പി സി കുഞ്ഞിരാമൻ അടിയോടി. ഓർമ്മിക്കുക, പി സി കുഞ്ഞിരാമൻ അടിയോടി.
ഇതൊക്കെയാണ് ഉപ്പ് സത്യാഗ്രഹം. നമുക്ക് നോക്കാം ഉപ്പ് സത്യാഗ്രഹം. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930. ഗാന്ധിജി സംഘടിപ്പിച്ച നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആരംഭിച്ച പ്രക്ഷോഭമാണ് ഉപ്പ് സത്യാഗ്രഹം. 1836 സാൾട്ട് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ഉപ്പിൻ്റെ കുത്തക സർക്കാർ ഏറ്റെടുത്തു. ഉപ്പ് നിയമങ്ങൾ മാറ്റുക എന്നതാണ് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പൻ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രമാണ് പയ്യന്നൂരിലെ ഉള്ളിയടത്ത് കടവ്. പയ്യന്നൂർ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നു. ഓർമ്മിക്കുക, പയ്യന്നൂർ രണ്ടാം ബർദോളി. മറ്റു നേതാക്കൾ കേരളീയൻ എന്നറിയപ്പെടുന്ന കെ കുഞ്ഞപ്പ നമ്പ്യാർ, പി കൃഷ്ണപിള്ള, കുഞ്ഞിരാമൻ, അടിയോടി എന്നിവരാണ് നേതാക്കൾ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്തവർ 32. കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് മറ്റു ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി. പൊന്നാനിയിൽ നിന്നും പയ്യന്നൂരിലേക്ക് മറ്റൊരു ജാഥ നയിച്ചത് മൊയ്തു മൗലവി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചരേ. രചയിതാവ് ആംഷി നാരായണപിള്ള. 1930 ഏപ്രിൽ 21 ജാഥ പയ്യന്നൂരിലേക്ക് എത്തി. ഈ ജാഥയെ സ്വീകരിച്ചത് കരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട്. കോഴിക്കോട് ഉപ്പ് നിയമം ലംഘിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുയ്യാരത്ത് ശങ്കരൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം അടിച്ചമർത്തിയത് 1930 മെയ് 12. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ വേദി സ്ഥിതി ചെയ്യുന്നത്, വേദിയല്ല സ്മാരകം സ്ഥിതി ചെയ്യുന്നത്, ഉളിയടത്ത് കടവ്. ഉപ്പ് സത്യാഗ്രഹത്തിന് വേദി എന്ന് ചോദിച്ചാലും ഉളിയടത്ത് കടവെന്ന് പറയാം, കുഴപ്പമില്ല. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ചത് PC കുഞ്ഞിരാമൻ അടിയോടി. ഓർമ്മിക്കുക, PC കുഞ്ഞിരാമൻ അടിയോടി. നമുക്ക് PSയുടെ മുൻകാല ചോദ്യങ്ങൾ നോക്കാം. ഏതു വർഷമാണ് ഉപ്പ് സത്യാഗ്രഹം? 1930. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പൻ. ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? കെ കേളപ്പൻ. ഉപ്പ് നിയമം ലംഘിച്ച കടപ്പുറം എവിടെയാണ്? പയ്യന്നൂരിലെ ഉളിയടത്ത് കടവ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന പ്രദേശം എവിടെയാണ്? പയ്യന്നൂർ. പയ്യന്നൂർ ഏത് ജില്ലയിലാണ്? കണ്ണൂർ. കേരളീയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കുഞ്ഞപ്പ നമ്പ്യാർ. കെ കേളപ്പനോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിന് പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 32. കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ച വർഷം? 1930 ഏപ്രിൽ 13. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചത് ആരാണ്? TR കൃഷ്ണസ്വാമി. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിൽ നിന്നും പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചത് ആരാണ്? മൊയ്തു മൗലവി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഉടനീളം ആലപിച്ച ഗാനം ഏതാണ്? വരിക വരിക സഹചരേ. വരിക വരിക സഹചരേ എന്ന ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? ആംഷി നാരായണപിള്ള. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഉപ്പ് നിയമലംഘനം നടത്തിയത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കെ കേളപ്പൻ്റെ അറസ്റ്റിനു ശേഷം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം എവിടെയാണ്? ഉളിയടത്ത് കടവ്. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന്
നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി ആരാണ്? പി സി കുഞ്ഞിരാമൻ അടിയോടി. ഇതൊക്കെയാണ് പി എസ് സിയുടെ മുൻകാല ചോദ്യം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.